Hi friends, ellavarkkum namaskaram. Nammada pudhiya video ilekku ellavarkkum swagatham. Appo nammal innu parichayapadan poradha endanu vachu kaniyal ee security ennu parayna sambhavathil adhaayidhu nammal ippo free go kondona samayathu nammal ippo evadannaano load kayittunathu avare avadannu oru tag cheyyan vendi vandi tag cheyidittu nammal ippo sadharana idhil vela pidicha sambhavangalokke endanu vachu kaniyal tag cheya allengil logisticsukalum ee parayna sambhavangal chela logisticsukal angantha oru nibandhane undu tag cheyandu vidan paadilla. അതുപോലെ തന്നെ നമ്മൾ ചെന്ന് ചെല്ലുന്ന സ്ഥലത്തും അവരവിടെ നിന്ന് ഇറക്കിയിട്ട് അവർ അവരെ സീൽ കട്ട് ചെയ്തതിന് ശേഷം അവരാണ് അതിൻ്റെ സിസ്റ്റം തുറന്ന് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് തുറക്കാനോ അത് ടച്ച് ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ് നിയമം. അതേസമയത്ത് നമ്മൾ പ്ലാസ്റ്റിക് ടൈപ്പ് വണ്ടികൾ കൊണ്ടുപോകുമ്പോഴും നമുക്കതിന് ഒരു സീലിംഗ് ഉണ്ട്. അതിന് ടിർ കേബിൾ എന്നാണ് പറയുക, TIR കേബിൾ എന്നാണ് പറയുക. അതിട്ടതിന് ശേഷം കമ്പനി അത് സീൽ ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ ലോഡ് ഇറക്കുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരത് സീല് ബ്രേക്ക് ചെയ്തിട്ട് അവർ ലോഡ് ഇറക്കണം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് പ്ലാസ്റ്റിക് ടൈപ്പിൽ എങ്ങനെയാണ് ഇതിൻ്റെ സീലിംഗ് അഥവാ TIR കേബിൾ എന്ന് പറയുന്ന സംഭവം എന്താണ് പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സംഭവം ഇവിടെ ഇതാണ് ഇതിൻ്റെ കേബിൾ, TIR കേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മെറ്റൽ ടൈപ്പിന് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഈ കേബിൾ വരും. ഇതെപ്പോഴും ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കായിരിക്കും. ആവശ്യത്തിന് ചില ഒരു ഭൂരിഭാഗം സ്ഥലത്ത് നമുക്കിത് ഉപയോഗിക്കേണ്ടി വരില്ല. പക്ഷെ ചില കമ്പനിക്കാർ ലോഡ് കയറ്റാൻ നേരത്ത് ഇത് മസ്റ്റായിട്ടും യൂസ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ആ സമയത്ത് മാത്രമേ നമ്മൾ ഇത് ചെയ്യുക. ഇത് മോൾഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് കുറ്റികളുടെ ഇടയിലേക്ക് ഈ സംഭവം കറക്കി വെക്കണ ചെയ്യാം. ഏകദേശം ഇതുപോലെയാണ് ഇത് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കാണുന്ന പോലെ നമ്മൾ ഇതിൻ്റെ അകത്തൊരു ലോക്കുണ്ട്. ഈ ലോക്കിൽ ശരിക്കും പറഞ്ഞാൽ കയറ്റേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലും ഒരു ലോക്കുണ്ട്, അതുവഴിയായിട്ട് ഇതിലേക്ക് കയറ്റണം. ഇതിലെ കയറ്റി ഇത് ഓരോ പിന്നിൻ്റെ ഇടയിലും ഇതുപോലത്തെ ഗ്യാപ്പിലെ കൂടെ കയറ്റിയിട്ട് അതുപോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അവസാനം വരെ ഇതുപോലെ നമ്മൾ ഓരോന്നിലും കയറ്റണം. ഇതുപോലെ ഈ കേബിൾ കയറ്റി എല്ലാത്തിലും ഇതുപോലെ ഹോൾഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ സാധനം പിന്നെ ഇവിടെ നമുക്ക് പുറത്തുനിന്ന് തുറക്കാൻ പറ്റില്ല. ഇവിടെ വന്നതിന് ശേഷം ഈ അവസാനത്തെ ലോക്കിലും ഇത് കയറ്റി ഇപ്പുറത്തോടെ കറങ്ങി ദേ ഇതാണ് നമ്മൾ തുറക്കുന്ന വാതിൽ. ഈ പ്ലാസ്റ്റിക് ടൈപ്പിന് തുറക്കുന്നത് ഇതിലാണ്. ഇതിലേക്ക് ഇറങ്ങി വന്നിട്ട് രണ്ടാമത്തെ ഡോറിൻ്റെ ലോക്ക് ചെയ്തിട്ട് ഇതിലേ കൂടെ കയറി ഇതിൽ സെറ്റ് ചെയ്യും. ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് അവർ സീല് വയ്ക്കുക. സീല് വെച്ചിട്ട് അവരിത് ക്ലോസ് ചെയ്യും. ഇനി ഈ സാധനം നമ്മൾ ഇറക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ അവർ വന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് അവർ നമുക്ക് നമ്മുടെ ഇതിൽ വന്ന് സീല് ചെയ്തു തരും. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി സീല് പൊട്ടിക്കാണ്ടാണ് ഇവിടെ വന്നേക്കണെന്നുള്ളത്, വണ്ടിയുടെ സീല് കംപ്ലൈൻറ്റ് ഇല്ലാണ്ടാണ് ഇവിടെ വന്നതെന്നുള്ളതിൻ്റെ സീല് വെച്ച് തരും. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തെ പോലെ തന്നെ ഇപ്പുറത്തോട്ടും അതുപോലെ തന്നെ ഒരു കേബിൾ വരും. ഈ ഭാഗത്തേക്കും ഇതുപോലെ തന്നെ കേബിൾ വന്ന് ഇതിലേക്ക് കയറി എല്ലാ ഹോൾസിൽ കൂടെയും ഇതുപോലെ കയറ്റേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇനി തുറക്കാൻ പറ്റില്ല. ഇത് തുറക്കണമെങ്കിൽ ആ കേബിൾ പൊട്ടി ആ സീല് പൊട്ടിക്കാണ്ട് നമുക്ക് ഈ സംഭവം തുറക്കാൻ പറ്റില്ല. ഇതും അതുപോലെ തന്നെ ഇതിലേ കൂടെ കയറ്റി ഈ കേബിൾ അങ്ങേയറ്റം വരെ ഇതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും ഈ കേബിൾ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ചെറുതായിട്ട് പെയിലടിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. അതുപോലെ തന്നെ ഇതിലെ വന്ന് ഇതിലെ ശരിക്കും പറഞ്ഞാൽ കയറ്റി ഇവിടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ സംഭവം സീല് ചെയ്യുന്ന സാധാരണ രീതിയിൽ ചെയ്യുക. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വണ്ടികളുടെ പ്രത്യേകത എന്തിട്ടാണെന്നുള്ള സംഭവം എന്നിട്ടാണെന്നുള്ള ഞാൻ കാണിച്ചു തരാം. അതെ, ഇവിടെ നിങ്ങൾക്കൊരു സംഭവം കാണാൻ കഴിയും. ഇതേന ഈ സംഭവം വന്നിട്ട്
ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളുടെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് റോബറിനെ പറ്റിയൊരു ഇതെടുക്കാൻ ഇതുവരെ എനിക്ക് ടൈം കിട്ടിയില്ല. അതെ, ഇതിവിടെ കീറിയേക്കണതാണ്. ബ്ലേഡ് വെച്ചിട്ട് കീറിയിട്ട് ഈ പ്രാവശ്യമല്ല പല പ്രാവശ്യങ്ങളിലായിട്ട്, ഇതിപ്പോൾ പുതിയ വണ്ടിയാണ്, പുതിയ ട്രെയിലറാണ്, അതിൻ്റെ പേരിൽ അധികം കാണാത്ത, അല്ലെങ്കിൽ മൊത്തം കീറിയിട്ടുണ്ടാവും. രാത്രി നമ്മൾ ഉറങ്ങണ സമയത്ത് ആൾക്കാർ ഇതിലെ വന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് നോക്കിയിട്ട് അവർ എടുക്കാൻ പറ്റിയ സാധനമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ്. ഇത് പ്ലാസ്റ്റിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ബ്ലേഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതപ്പോൾ അതിൻ്റെ പേരിൽ ഈ സംഭവം ഇത് വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഉപകാരമില്ല. പക്ഷേ എന്തിട്ടോ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി റൂൾസായതുകൊണ്ട് നമ്മളിത് അത് ചെയ്തേ പറ്റൂ. ഇത് എപ്പോഴും എല്ലാ വണ്ടി ഇതിനും എല്ലാ സാധാരണ ഇതിലും ഉപയോഗിക്കുക. ചില കമ്പനിക്കാർ ലോഡ് കയറ്റാൻ നേരത്ത് അവർക്ക് ഇതുണ്ടാവും, അല്ലെങ്കിൽ ചില ലോഡ് മേടിക്കുന്ന കമ്പനി, ലോഡ് എടുക്കുന്ന കമ്പനിക്ക് ഇങ്ങനത്തെ ഒരു നിബന്ധന ഉണ്ടാവും സീൽ ചെയ്യാണ്ട് വണ്ടി വിടരുത്. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിലാണ് നമ്മളിത് ഉപയോഗിക്കുക സാധാരണ ഗതിയിൽ. അപ്പോൾ ഇതിന് TIR ടിയർ കേബിൾ എന്ന് പറയുന്നത് ഉദ്ദേശിക്കും. കൂട്ടുകാരെ പരിപാടി കഴിഞ്ഞു, ആ സാധനം ഇറക്കി. ഇനി നമ്മൾ ഇതിൻ്റെ കേബിൾ ഇതിൻ്റെ അകത്തു നിന്ന് എല്ലാം വലിച്ച് പുറത്തേക്ക് ഇടണം. ഇതുപോലെ വലിച്ച് ഇതുപോലെ തന്നെ എടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ഇതുവഴിയായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ ഹോൾസിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്തോട്ട് ഇടാം. എന്നിട്ട് നമ്മൾ ഇതാണ് എൻ്റെ കേബിള് എന്ന് അയച്ചിടുന്നത്. ഈ സാധനം ഇതുപോലെ തന്നെ ചുറ്റി ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ കെട്ടിവെക്കും. അപ്പം ഇതാണ് TIR കേബിളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ടൈപ്പ് റെമോൾക്കുകൾ സീൽ ചെയ്യുന്ന രീതി. പിന്നെ അപ്പോൾ നമ്മൾ ഈ TIR കേബിള് വെച്ച് സീൽ ചെയ്തേക്കണ വണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ ട്രെയിലറുകളാണിത്. അതിനെ പറ്റിയിട്ട് എന്താണ് ഇതിൻ്റെ വ്യത്യാസം, മറ്റേത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരു സംസാരിക്കാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ വണ്ടികൾ ഒരു കാരണവശാലും ഇതുപോലത്തെ പബ്ലിക് പാർക്കിങ്ങിൽ ഒന്നും ഇടാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഇത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ വിഹിലാൻസിലുള്ള പാർക്കിങ്ങിൽ മാത്രമേ ഈ വണ്ടികൾ ഇടാൻ പാടുള്ളൂ. ഫ്രാൻസിൽ വന്നിട്ട് ഞാൻ ശനിയാഴ്ച രാത്രി 10 തൊട്ട് ഞായറാഴ്ച രാത്രി 10 മണി വരെ, അല്ലെങ്കിൽ ഫീസ്റ്റ് ദിവസങ്ങൾ വന്നിട്ട് അവിടെ ഇതുപോലത്തെ വണ്ടികൾ ഓടിക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് ടൈപ്പ് വണ്ടികൾ ഓടിക്കാൻ പാടില്ല. ട്രെയിലർ പ്ലാസ്റ്റിക് ആയിട്ടുള്ള വണ്ടികൾ നമുക്കവിടെ ഓടിക്കാൻ പാടില്ല. ജർമ്മനിയിൽ ഓടിക്കാൻ പാടില്ല. അങ്ങനെ കുറേ സ്ഥലത്ത് പല രാജ്യത്തും പല നിയമങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. ഒരു ദിവസം ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.